നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് അദ്ദേഹം ഒരു വലിയ പദ്ധതിയുമായിട്ട് വന്നു. സ്വച്ഛ ഭാരതിൻ്റെ ഒപ്പം തന്നെ സ്വച്ഛ ഭാരതിൽ ഉൾപ്പെടുത്തി ശൗചാലയം അഥവാ കക്കൂസ്. കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞ സംഗതിയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഈ കക്കൂസ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ സ്വാധീന മാറ്റം എന്തെന്ന് 2019 ഇവർ തന്നെ തിരിച്ചറിഞ്ഞു. നമ്മൾ വാദോരാതെ ഈ കക്കൂസിനെ പറ്റി അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കക്കൂസ് ഇല്ലായ്മയെ പറ്റി കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം നാട് എങ്ങനെയാണെന്നുള്ള കാര്യം മറന്നുപോയി. നമ്മൾ എല്ലാം തികഞ്ഞവരാണ് എന്ന് സ്വയം ധരിച്ചു വശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി വിതിരയിലുള്ള വിതിര എന്ന സ്ഥലം കേരളത്തിൽ തന്നെയാണ്. വലികാല ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ 32 കുടുംബങ്ങൾ ഈ കക്കൂസ് അഥവാ ശൗചാലയത്തിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. 20 വർഷം 32 കുടുംബങ്ങൾ. വന്യമൃഗങ്ങളായ കാട്ടുപന്നിയുടെയും മ്രാവിൻ്റെയും ആക്രമണമൊക്കെ കൂടി വരുന്ന പ്രദേശമാണ്. അസാധ്യത്തോട് ചേർന്ന് വീടിനോട് ചേർന്ന് തന്നെ, അപ്പോൾ നമുക്കറിയാം ഈ കാടിനോട് അടുത്ത് താമസിക്കുന്ന ഒരുപക്ഷെ അവർ ഇങ്ങനെ അടച്ചുറപ്പുള്ള ശൗചാലയമൊന്നും ആയിരുന്നില്ല മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം കൂടി വരുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷിതമായ ഇതേപോലുള്ളൊരു കക്കൂസ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. 20 വർഷമായിട്ട് അവർ കാത്തിരിക്കുന്നു, അപേക്ഷയൊക്കെ കൊടുത്തു. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യക്കാരെ കളിയാക്കാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഇതുപോലുള്ള കാര്യത്തിൽ ചെവി കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പത്രവാർത്തകളിൽ നിന്നാണ് വനപാലകനായ ശ്രീ വിനോദ് കുമാർ ആഹാദിശിക എന്ന ഒരു സംഘടനയെ പറ്റി, ഒരു ഫൗണ്ടേഷൻ, അതിനെപ്പറ്റി നിങ്ങളറിയണം. അത് BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകൾ അഹാനയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സന്നദ്ധ സേവാ സംഘടനയാണ്, ഒരു ഫൗണ്ടേഷനാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരും കൂടെ മക്കളുടെ പേരും കൂടെ ചേർത്തായിരിക്കാം ഒരുപക്ഷെ ആ പേരിട്ടിരിക്കുന്നത്. എന്നാലും ഈ സേവാഭാരതി വനപാലകനായ ശ്രീ വിനോദ് കുമാർ ഈ സംഘടനയെ അറിയിക്കുകയും അങ്ങനെ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് അവിടെ പോവുകയും 32 കുടുംബങ്ങളുണ്ടായിരുന്നു, അതിൽ തീരെ ദരിദ്രരായ മുതിർന്നവർ താമസിക്കുന്ന വീടുകളിൽ അങ്ങനെ 9 വീടുകൾ തിരഞ്ഞെടുക്കുകയും ആ 9 വീടിനും അദ്ദേഹം ശൗചാലയങ്ങൾ അഥവാ മലയാളികൾ കളിയാക്കി പറയുന്ന കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങളും മറ്റുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സാമൂഹിക അവസ്ഥ. ഇതേപോലുള്ള നിരവധി കാഴ്ചകൾ, ഇതിപ്പോൾ വിതിരയാണ്, വിഴിഞ്ഞം പോലുള്ള സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ റെയിൽവേ കോളനികളുണ്ട്, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഇനിയും 10,000 കണക്കിന് വീടുകൾക്ക് ശൗചാലയം അഥവാ കക്കൂസ് എന്ന് പറഞ്ഞ സംഗതി ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതേപോലെ സുമനസ്സുകൾ, നമുക്കറിയാം സുരേഷ് ഗോപി ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാം ഒന്നും വിളിച്ചു പറയുന്നില്ല, കേട്ടറിഞ്ഞും അതിൻ്റെ അനുഭവസ്വരൊക്കെയാണ് അത് വെളിയിൽ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുൻപ് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. കോവിഡ് സമയത്ത് ഒരു ഫോൺ വാങ്ങി കൊടുത്താൽ പോലും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കിറ്റ് വാങ്ങി കൊടുത്താൽ പോലും അതിന് വലിയ രീതിയിൽ പരസ്യം കൊടുക്കുന്നവരാണ്. ഇപ്പം കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് മലയാളി സമൂഹത്തിന് മുന്നിൽ പരസ്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനെ വലിയ സ്ക്രീനിലും ചെറിയ സ്ക്രീനിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള, വർഷങ്ങളായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്രയും പബ്ലിസിറ്റിയോട് താല്പര്യം കാണില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ ചെറിയ കുട്ടികളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ. ഇത് ഇതേപോലുള്ള സത്പ്രവൃത്തി ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ 4 പേരറിയണം, തീർച്ചയായിട്ടും ചെയ്യുന്നത് 4 പേരറിയണം. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞങ്ങളായിരിക്കണം ഇത് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നടക്കണം, ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിനുള്ള കഴിവുള്ള മറ്റാളുകളുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ മുന്നോട്ട് വരണം. നമ്മൾ ഈ വടക്കേ ഇന്ത്യക്കാരെയൊക്കെ അവർക്ക് കക്കൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണകുമാറിനെ പോലെയുള്ള നല്ല മനുഷ്യർ അതൊക്കെ മനസ്സിലാക്കുകയും അവർക്ക് കഴിവിന് അവർക്ക് പറ്റാവുന്ന പോലെ തന്നെ ഉള്ള ഇതേപോലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടു എന്ന് മനസ്സിലാക്കണം. അതപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ അതിലേക്ക് വരും. എല്ലാവരും നല്ലതായിട്ട് തന്നെ ജീവിക്കാനല്ലേ നല്ല മനസ്സുള്ള മനുഷ്യർ ആഗ്രഹിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു സൽപ്രവൃത്തി ചെയ്ത കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനും തീർച്ചയായിട്ടും അവർ ഒരു
കൈയടി അർഹിക്കുന്നുണ്ട് എല്ലാവിധ ഭാവങ്ങളും. അതേപോലെ തന്നെ നമ്മൾ പാർലമെൻറ്റിലെ സമ്മേളനത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ തോറ്റ എം പി എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയെ കളിയാക്കുന്നത്. അവിടെ നിന്ന് ജയിച്ചൊരു എം പി ഉണ്ട്, ടി എൻ പ്രതാപൻ. ടി എൻ പ്രതാപൻ എന്താണ് പാർലമെൻറ്റിൽ കടന്ന് കാണിക്കുന്നത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ പ്രസംഗിക്കുന്നത് ഇന്നും തൃശ്ശൂരിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ അവിടെ ഉറച്ചു തന്നെ സംസാരിച്ചിട്ടുണ്ട്. കാണട്ടെ, ഭാരതീയർ കാണട്ടെ, തൃശ്ശൂരുകാരോടാണ് നിങ്ങൾ തോൽപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം, നിങ്ങളുടെ നാട്ടുകാരൻ പോലുമല്ല. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കിട്ടുന്ന ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ടി എൻ പ്രധാനെ പോലെയുള്ളവർ ആരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത് എന്ന് നിങ്ങൾ ഓരോ തവണയും ശ്രദ്ധിക്കണം, അപ്പോഴേ മനസ്സിലാകും. കേരളത്തിനെ സംബന്ധിച്ച കാര്യത്തെപ്പറ്റിയോ അല്ലെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച കാര്യത്തെപ്പറ്റിയോ അല്ല ടി എൻ പ്രതാപൻ ഓരോ തവണയും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായും പ്രീണത രാഷ്ട്രീയം അതാണ് അവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി അങ്ങനെയല്ല. അദ്ദേഹം തൃശ്ശൂരിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും തൃശ്ശൂരിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും അദ്ദേഹത്തിന് അതിഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ആ മഹാനെയും നിങ്ങൾ തോൽപ്പിച്ച ഈ വ്യക്തിയും കൂടെ നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. എന്നിട്ട് ചെയ്തത് തെറ്റായിപ്പോയെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ അത്രയും നല്ലതെന്ന് തൽക്കാലം പറയുന്നുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ ഇന്ന് 966 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 5. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 3.72%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.